ആചരിക്കുന്നത് ആഗസ്റ്റ് 6 ന് എന്താണ് ഹിരോഷിമ ദിനം ലോകത്തിൽ ആദ്യമായി അണുബോംബ് വർഷിച്ച ദിനം ആരാണ് അണുബോംബ് വർഷിച്ചത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്താനായി അമേരിക്ക തിരഞ്ഞെടുത്ത മാർഗമാണ് ഇത് ജപ്പാൻ ആർമി ആസ്ഥാന കേന്ദ്രമായ ഹിരോഷിമ നഗരത്തെയാണ് അവർ അതിനായി തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് അവർ ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് അമേരിക്കയുടെ E-29 ബോംബർ വിമാനമായ എനോലെ ഗെയിൽ നിന്നാണ് ഇത് വർഷിച്ചത് ലിറ്റിൽ ബോ എന്നാണ് ഈ ബോംബിന്റെ പേര് എന്താണ് അവിടെ സംഭവിച്ചത് ഹിരോഷിമ നഗരത്തെ ഏകദേശം പൂർണ്ണമായി നശിപ്പിച്ച ഈ സ്ഫോടനത്തിൽ 140,000 പേർ കൊല്ലപ്പെട്ടു ബോംബ് വർഷത്തിന്റെ റേഡിയേഷൻ 10 ജപ്പാനെ വേട്ടയാടി റേഡിയേഷൻ അതിപ്രസരത്തിൽ 150,000 പേർ മരണപ്പെട്ടു ഒരുപാട് പേർ രോഗം ബാധിച്ച് ദുരിതം അനുഭവിക്കുന്നു ഇത്രയും ക്രൂരത ഒരു രാജാവും ചെയ്യാൻ പാടില്ല ഹിരോഷിമ ദിനത്തെ കുറിച്ചുള്ള അഭിമുഖത്തിലേക്ക് നമുക്ക് കടക്കാം ഇത് ആൻ മരിയ ഞാൻ ജെറി നാം ഒരുപാട് ദിനാചരണങ്ങൾ നടത്താറുണ്ട് എന്താണ് ഈ ഹിരോഷിമ ദിനം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അമേരിക്ക 1945 ഓഗസ്റ്റ് 6 തീയതി ജപ്പാനിലെ ഹിരോഷിമയിൽ ബോംബിട്ടു നേരെയാണ് ആദ്യമായി അവർ ബോംബ് ആക്രമണം നടത്തിയത് എവിടെ നിന്നാണ് അവർ ബോംബ് ഉപയോഗിച്ചത് ബോംബ് പ്രയോഗിച്ചത് വ്യോമസേനയുടെ B-29 ബോംബർ വിമാനമായ എനഗോളയിൽ നിന്നാണ് അവർ ഹിരോഷിമ എന്നത് ജപ്പാനിലെ ഒരു സ്ഥലമാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ജപ്പാനെ തകർക്കാനായിട്ട് അവസാനമായി കണ്ടെടുത്ത മാർഗമായിരുന്നു ആണവായുധം ഒക്കെ വയ്യാണ്ടായി വൈദ്യുതി ഒക്കെ വന്നു അറിയാം അമേരിക്കകാരുടെ ഒരു യുദ്ധ വിമാനം ഉണ്ട് B-29 എനോളാക്കി എന്ന് പറഞ്ഞിട്ട് അതിൽ വന്നിട്ട് അവര് വർഷിച്ചേ ഈ ബോംബിന് ഒരു പേരുണ്ടായിരുന്നു എന്നിട്ടാന്നറിയോ അറിയില്ല അതിന്റെ പേര് ലിറ്റിൽ ബോയിനായിരുന്നു അപ്പൊ അവിടെ കൊറേ പേര് കണ്ടെത്തിയ ഒരു വഴി അതായിരുന്നു ഹിരോഷിമ നശിപ്പിച്ചു പറഞ്ഞാല് അവരുടെ ആ ഒരു സ്ട്രെങ്ത് നഷ്ടപ്പെടും അവരുടെ ഒരു പരാജയപ്പെടും എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ കണ്ടെത്തി അതിനു വേണ്ടിയിട്ടാണ് അവര് ഹിരോഷിമ തന്നെ തെരഞ്ഞെടുത്തത് അടവ് അല്ലെങ്കിൽ മാർഗമാണ് ഈ അണുബോംബ് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ ജപ്പാനിലെ 2 സ്ഥലങ്ങളിൽ അണുബോംബ് ഇടാനാണ് അവർ തീരുമാനിച്ചത് അപ്പോൾ ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും അണുബോംബ് ഇടാൻ അവർ തീരുമാനിച്ചു അപ്പം അതിനായിട്ട് 1945 ഓഗസ്റ്റ് 6 അമേരിക്ക രാവിലെ 8:15 ഹിരോഷിമയിൽ അണുബോംബ് ഉപയോഗിച്ചു അതിന് ജപ്പാനെ നശിപ്പിച്ച അമേരിക്ക അണുബോംബ് വർഷിച്ചതിന്റെ ഓർമ്മ ദിനമാണ് ഇന്ന് ഹിരോഷിമയിലെ നിഷ്കളങ്കരായ ജനതയ്ക്ക് മേൽ സാമ്രാജ്യത്വം ചൊരിഞ്ഞ ഭീകരതയ്ക്ക് ഇന്ന് 76 വയസ്സ് തികയുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് അമേരിക്കൻ പട്ടാളം 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന ആദ്യ അണുബോംബ് ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിലും ഫാറ്റ് മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലുമാണ് വർഷിച്ചത് കാരണം അമേരിക്കയുടെ പേൾബാർ തുറമുഖം ആക്രമിച്ചത് കൊണ്ടാണ് അതിന് പകരം അമേരിക്ക അണുബോംബ് ജപ്പാനിൽ വർഷിച്ചു ജപ്പാനിലെ ഒരു കൊച്ചു നഗരമായ ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചു
നിമിഷ നേരം കൊണ്ട് ആ നഗരം തീനാളമായി മാറി. നിരവധി ആളുകൾ വെന്തു മരിച്ചു. നിരവധി പേർക്ക് മാരാരോഗങ്ങൾ പിടിപെട്ടു. ഇന്ന് ആ യുദ്ധത്തിന്റെ ദുരന്തങ്ങൾ പേര് ജീവിക്കുകയാണ് ഹിരോഷിമയിലെ ജനങ്ങൾ. ഇനി ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Want peace, not war. ഇനി ഒരു യുദ്ധം വേണ്ടേ വേണ്ട. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. അന്ന് ദിവസം ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയും അണുബോംബ് വർഷിച്ചു. ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനമായി ആചരിക്കുന്നു. ഓരോ യുദ്ധവും തകർക്കുന്നത് ഇന്നിന്റെ ജീവിതം മാത്രമല്ല, നാളെയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടിയാണ്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ഹിരോഷിമയിൽ വധിച്ച ബോംബ്. ഇതിൽ ധാരാളം ആളുകൾ മരണപ്പെട്ടു. ഹിരോഷിമ ദിനം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഇനി ഒരു യുദ്ധം വേണ്ടേ വേണ്ട. ഒരു വലിയ ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഹിരോഷിമ നാഗസാക്കി ദിനം. ഇതിന്റെ ഫലമായി പല പട്ടണങ്ങളും കത്തിനശിച്ചു. ഇപ്പോഴും അവിടുത്തെ ആളുകൾ ഇതിനെ ഭയന്നിരിക്കുന്നുണ്ട്. 1945 ഓഗസ്റ്റ് 6 തീയതി അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചു. യുദ്ധനാശം വിധിച്ച ഒരു കൊച്ചു നഗരത്തിന്റെ പേരിലാണ് ഹിരോഷിമ എന്ന് അറിയപ്പെടുന്നത്. ഹിരോഷിമയിലെ നിഷ്കളങ്കരായ ജനതയ്ക്കുമേൽ സാമ്രാജ്യത്വം ചൊരിയുന്ന ഭീകരതയ്ക്ക് 66 വയസ്സ് തികയുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക പട്ടാളം 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചു. ഹിരോഷിമ ദിനം. ഇനിയൊരു യുദ്ധം വേണ്ട. ലോകസമാധാനം പുലരട്ടെ. താങ്ക് യു. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചതിന്റെ വാർഷികമായി ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം ആചരിക്കുന്നു. മനുഷ്യനെ നാശമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് യുദ്ധം വേണ്ടേ വേണ്ട. ഇന്ന് ഹിരോഷിമ ദിനം.
ഇനിയെങ്കിലും യുദ്ധം വേണ്ടേ വേണ്ട ഇത്തുമാരി വെളിച്ചം വരട്ടെ 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമ എന്ന സ്ഥലത്ത് അണുബോംബ് വർഷിച്ചതിന്റെ ഫലമായി ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ അണുബോംബ് വെച്ചത് ഹിരോഷിമ ദിനം ഓഗസ്റ്റ് 6 യുദ്ധം ഒന്നിനും പരിഹാരമല്ല എല്ലാവരെയും സമാധാനത്തിൽ വർദ്ധിക്കണം യുദ്ധം വേണ്ടേ വേണ്ട സമാധാനത്തിനായി കൈ കോർക്കാം താങ്ക് യു യുദ്ധം നാശം വരിച്ച ഒരു കൊച്ചു നഗരത്തിന്റെ പേരാണ് ഹിരോഷിമ ദിനം എന്നറിയപ്പെടുന്നത് നന്ദി ഓഗസ്റ്റ് ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ചുള്ള ക്വിസ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആഗ്നേയ കൃഷ്ണ ഒരു കൊച്ചുമിടുക്കനാണ് എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ആഗ്നേയോട് തന്നെ ചോദിക്കാം ഹലോ ആഗ്നേയ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എവിടെയാണ് വീട് വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛൻ അമ്മ ചേട്ടൻ അച്ഛമ്മ അച്ഛൻ പിന്നെ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ് റെഡിയാണോ ആഗ്നേയ് ചോദിക്കട്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് ഹിരോഷിമ ദിനം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചതെന്ന് 1945 ആഗസ്റ്റ് 6 ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് ക്വസ്റ്റ്യൻ നമ്പർ 4 ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്ത് ലിറ്റിൽ ബോയ് ക്വസ്റ്റ്യൻ നമ്പർ 5 അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവരെ വിളിക്കുന്ന പേര് എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 6 ലിറ്റിൽ ബോയ് എന്ന ബോംബിന്റെ ഭാരം എത്ര ക്വസ്റ്റ്യൻ നമ്പർ 7 ലിറ്റിൽ ബോയ് എന്ന ബോംബിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂലകം ഏത് യുറേനിയം ക്വസ്റ്റ്യൻ നമ്പർ 8 ഹിരോഷിമയിൽ ബോംബിംഗിന് നേതൃത്വം നൽകിയത് ആര് കേണൽ ടിബറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9 ആഗസ്റ്റ് 9 പ്രത്യേകത എന്ത് വെരി ഗുഡ് നന്നായി പറഞ്ഞു കേട്ടോ ആഗ്നേയ്ക്ക് എല്ലാവിധ ആശംസകളും ഹിരോഷിമ ദിനത്തെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ അപ്പച്ചും ചോദിച്ചാലോ എന്നാണ് ഹിരോഷിമ ദിനം അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് 1945 ആഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന ബോംബിന്റെ ഭാരം എത്രയായിരുന്നു 4 ടൺ അണുബോംബ് പ്രയോഗിച്ചത് ആരാണ് അമേരിക്ക ഉദയസൂര്യന്റെ നാട് എന്ന് പറയുന്ന സ്ഥലം ഏതാണ് ജപ്പാൻ അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചതെന്ന് 1945 ആഗസ്റ്റ് 6 നാഗസാക്കി ദിനം ഓഗസ്റ്റ് 9 ലിറ്റിൽ ബോയ് എന്ന ബോംബിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂലകം ഏത് യുറേനിയം അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ട് ജീവിച്ചിരിക്കുന്നവരെ വിളിക്കുന്ന പേര് ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് ഇട്ടത് എവിടെ ഹിരോഷിമയിൽ അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് എന്ന് 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഏത് നഗരത്തിലാണ് അണുബോംബ് വർഷിക്കപ്പെട്ടത് ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേരെന്താണ് ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ